വെൽക്കം ടു രജിശ്രീ വേൾഡ്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി പഴവും റവിയും വെച്ചിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയൊരു സ്നാക്കിൻ്റെ റെസിപ്പി ആട്ടോ. ഇത് തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്ന നല്ലൊരു സ്നാക്കാട്ടോ ഇത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് കണ്ടു നോക്കാം. സ്നാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 3 റോബസ്റ്റ പഴം എടുത്തു വെച്ചിട്ടുണ്ട്. വലിയ പഴമാണെങ്കിൽ 2 എണ്ണം മതി. ഇതിപ്പോൾ ചെറിയ പഴമായതുകൊണ്ട് ഞാൻ 3 എണ്ണം എടുത്തതാണ്. ഇത് തൊലി കളഞ്ഞിട്ട് നമുക്ക് ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കണം. പഴം വേവിച്ചിട്ട് നമുക്ക് നല്ലപോലെ ഉടച്ചെടുക്കാനുള്ളതാണ്. അതുകൊണ്ട് ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാൻ ഇതാ മുഴുവൻ പഴവും ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രം അടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് അത് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഈ നെയ്യിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്തിട്ട് മാറ്റി വെച്ച പഴം ഇട്ട് കൊടുക്കാം. നമുക്ക് ഈ പഴം നന്നായിട്ട് വെന്തുടഞ്ഞു കിട്ടണം. അതുവരെ നമുക്ക് ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കാം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് റോബസ്റ്റ പഴമായതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും. അതേസമയത്ത് നമ്മൾ നേന്ത്രപ്പഴമോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ചെറുപഴമോ എടുക്കുകയാണെങ്കിൽ പെട്ടെന്നൊന്നും ഉടഞ്ഞു കിട്ടില്ല. അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾ മിക്സിയിലൊന്ന് അടിച്ചതിന് ശേഷം ചേർത്ത് കൊടുത്താൽ മതി. പഴം നല്ലപോലെ വെന്ത് ഉടഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. അതിന് നമുക്കിതുപോലെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. ഈ ഒരു പഴം വെച്ചിട്ട് മാത്രമേ ഞാൻ സ്നാക്ക് ഉണ്ടാക്കി നോക്കിയിട്ടുള്ളൂ. മൈസൂർ പഴമൊക്കെ വെച്ചിട്ട് ചിലപ്പോൾ ചെയ്ത് നോക്കിയാൽ ചെറിയൊരു പുളിപ്പ് രസമൊക്കെ ഉണ്ടാവും. അത് ഞാൻ നോക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു പഴം വെച്ച് ചെയ്ത് നോക്കുമ്പോൾ നല്ല ടേസ്റ്റുള്ള സ്നാക്കായിരുന്നു. ഞാനിപ്പോൾ പഴം നല്ലപോലെ ഉടച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഏകദേശം 1/2 കപ്പോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരത്തിനനുസരിച്ചിട്ട് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് പഞ്ചസാര ഒന്ന് മെൽറ്റായിട്ട് വരുന്നത് വരെ ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതാ കണ്ടില്ലേ, പഞ്ചസാരയൊക്കെ നല്ലപോലെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ഏലയ്ക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഏലയ്ക്കും പഞ്ചസാരയും കൂടെ ഒരുമിച്ച് പൊടിച്ചെടുത്തതാട്ടോ. ഇനി നമുക്ക് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ കണ്ടില്ലേ, എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങ ചിരകിത് ചേർത്ത് കൊടുക്കാം. 1/4 കപ്പോളം ചേർത്ത് കൊടുത്താൽ മതി. ഇതും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഈ സ്നാക്ക് നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കായിരിക്കും ഇത്. പ്രത്യേകിച്ച് കുട്ടികൾക്ക് നല്ല ഇഷ്ടമാവും. എല്ലാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് റവയാണ്. റവ ഞാനിപ്പോൾ 1 കപ്പ് റവ എടുത്തിട്ടുണ്ട്. അത് മുഴുവനായിട്ട് ഒരുമിച്ച് ചേർത്ത് കൊടുക്കരുത്. ഇതുപോലെ കുറച്ച് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം പിന്നെ നമുക്ക് ബാക്കിയുള്ളത് ചേർത്ത് കൊടുക്കാം. പഴം മിക്സിന് കണക്കാക്കിയിട്ടുള്ള റവ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. നമ്മളിപ്പോൾ 1 കപ്പ് റവ എടുത്തു എന്ന് കരുതി മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കണം എന്നില്ല. ഇതുപോലെ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് കയ്യിൽ ഒരു ഉരുളയാക്കി എടുക്കാൻ പറ്റണം. ആ ഒരു രീതിയിൽ ആണെങ്കിൽ മാത്രം ബാക്കിയുള്ള റവയും കൂടെ ചേർത്ത് കൊടുത്താൽ മതി. നമ്മളിതിലേക്ക് ഒട്ടും വെള്ളം ചേർക്കാതെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. നമ്മളിപ്പോൾ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ പഞ്ചസാര മെൽറ്റായി എടുത്തിട്ടുണ്ട്. പഴവും ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കൊണ്ട് നമുക്ക് എന്തായാലും ഉരുളാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ 2 പഴത്തിന് 1 കപ്പ് റവ കണക്കാക്കി എടുത്താൽ മതി. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ചെറിയ പഴമായതുകൊണ്ടാണ് ഞാൻ 3 പഴം എടുത്തതെന്ന്. അപ്പോൾ 2 പഴത്തിന് 1 കപ്പ് റവ എന്നുള്ള പാകത്തിൽ എടുത്താൽ മതി. ചെറിയ പഴമാണെങ്കിൽ 3 പഴം എടുക്കാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പെട്ടെന്ന് ചൂടാറി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിക്കൊടുക്കാം. ഞാനിതിപ്പോൾ ചൂടാറാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഫുള്ളായിട്ടും ചൂട് പോയി കിട്ടുകയും വേണ്ട. ചെറിയൊരു ചൂടോടുകൂടി നമുക്കിത് നന്നായിട്ട് കൈകൊണ്ട് കുഴച്ചെടുക്കണം. അപ്പോൾ ഞാനിതാ നന്നായി കുഴച്ച് ഒരു ഉരുളയാക്കി എടുത്തിട്ടുണ്ട്. ഇനി കയ്യിൽ കുറച്ച് നെയ്യ് പുരട്ടിയതിന് ശേഷം നമുക്ക് ഉരുളകളാക്കിയിട്ട് മാറ്റിവെക്കാം. നമ്മൾ നേരത്തെ പഴം മിക്സിലേക്ക് റവ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതേ ഉള്ളൂ. റവ ഒട്ടും വെന്ത് കിട്ടിയിട്ടില്ല. ഇനി നമുക്ക് തിളച്ച എണ്ണയിലേക്ക് ഈ ഉരുളകളെല്ലാം ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാനുള്ളതാണ്. ഉരുളയാക്കി എടുക്കുന്ന സമയത്ത് ഒരു നെല്ലിക്ക വലുപ്പത്തിൽ മാത്രം ഉരുളാക്കി എടുത്താൽ മതി. ഇത് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ പുറമേ നല്ല ക്രിസ്പി ആയിട്ടാണ് ഉണ്ടാവുക, എന്നാൽ ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും. അപ്പോൾ ഞാനിതാ മുഴുവനായിട്ടും ബോൾ ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ എണ്ണ ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഓരോ ബോൾസായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം.
എല്ലാം ഒരുമിച്ചിട്ട് ഒരുപാട് ഇട്ട് കൊടുക്കരുത്. കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്ത് എടുത്താൽ മതി. ഇപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ തിരിച്ചും മറിച്ച് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചിട്ട് ചെയ്ത് കൊടുത്താൽ മതി. ചെറിയ തീയിൽ കുറച്ചധികം സമയം എടുത്തിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അതല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. എല്ലാതും ഇതുപോലെ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് ബ്രൗൺ കളറായിട്ട് വരുന്ന സമയത്ത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. അപ്പോൾ ഇത് കണ്ടില്ലേ, എല്ലാ ഭാഗവും ഒരുപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. അപ്പോൾ ബാക്കിയുള്ള ബോൾസും കൂടെ നമുക്കിതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.